നമസ്കാരം പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ സാധാരണ ഉണ്ടാക്കി കഴിക്കാറുള്ളതല്ലേ സേമിയ ഉപ്പുമാവ് എന്ന ഒരേ രുചി കഴിച്ച് നമുക്ക് എല്ലാവർക്കും അടുപ്പ് തോന്നും അപ്പോൾ കുറച്ച് വ്യത്യസ്തമായിട്ട് തയ്യാറാക്കി നോക്കിയാലോ മസാലയൊക്കെ ചേർത്ത് നല്ല സ്പൈസി ആയിട്ട് ഉപ്പുമാവ് തയ്യാറാക്കാം അപ്പോൾ നമുക്കിതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ നോക്കാം ഞാനിവിടെ സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും പിന്നെ തക്കാളിയാണ് എടുത്തിരിക്കുന്നത് ആദ്യം നമുക്കിതെല്ലാം ഒന്ന് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം അതിനായിട്ട് ഞാൻ ഇവിടെ ചോപ്പറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു വലിയ സവാള എടുത്താൽ മതി നമ്മൾ രണ്ട് കപ്പാണ് സേമിയെടുക്കുന്നത് ആ അളവിനുള്ള ആണ് പറയുന്നത് ഇത് ഫൈനായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ട് വരാം അപ്പോൾ ദേ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങാം ഞാനിവിടെ ഒരു ചീന് ചട്ടിയടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം നമുക്ക് ഇനി ഇതിലേക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ നമുക്ക് സേമിയ ഒന്ന് നന്നായി വറുത്തെടുക്കണം ഇത് റോസ്റ്റഡ് ആണ് സേമിയ എങ്കിൽപ്പോലും ഒന്ന് വറുത്തെടുക്കുന്നത് നല്ലതായിരിക്കും അതും നെയ്യിലാവുമ്പോൾ ഉപ്പുമാവിനൊരു പ്രത്യേക മണവും രുചിയൊക്കെ കിട്ടും കളറൊക്കെ ആയിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ നിറ വരെ വറുക്കാം ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം വീണ്ടും അതേ ചീനിച്ചട്ടിയിലേക്ക് തന്നെ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ കടകൊക്കെ പൊട്ടിക്കാറില്ലേ ഇതിൽ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് മസാലയാണ് ഞാൻ പെരുംജീരകവും ചേർത്ത് കൊടുത്തത് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി തുടങ്ങിയവ ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇത് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും ഇനി നമുക്ക് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം തക്കാളി ഞാനിവിടെ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ തക്കാളി നമുക്കൊരു മൂന്നെണ്ണം വരെ എടുക്കാം കാരണം തക്കാളിയുടെ ടേസ്റ്റാണ് ഈ ഒരു ഉപ്പുമാവിൽ ഇങ്ങനെ കൂടി നിൽക്കുന്നത് ഇനി തക്കാളി സോഫ്റ്റ് ആവുന്നവരെ നമ്മൾ വഴറ്റണം അതിന് മുമ്പ് ഞാനിവിടെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ദേ തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് അവി വെച്ചൊന്ന് നന്നായിട്ട് ഉടച്ചെടുത്തോളൂ ഇതിലോട്ട് നമുക്ക് മസാല പൊടികൾ ചേർക്കാനുണ്ട് അങ്ങനെ ഒരുപാടൊന്നുമില്ല കുറച്ച് ഗരം മസാല പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത് പിന്നെ ഇനി നമ്മൾ കുറച്ച് മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നല്ലൊരു റെഡ് കളറ് കിട്ടാനായിട്ട് കാശ്മീരി റെഡ് ചില്ലി ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് രുചി ഇഷ്ടമാണെങ്കിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ പൊടികളൊന്നും ചേർക്കേണ്ട കാര്യമില്ല ഇനി പൊടിയുടെ പച്ചമണം മാറാനായിട്ടൊന്ന് വഴറ്റണം ഉപ്പ് പൊടിയുടെ പച്ചമണമൊക്കെ മാറി നല്ലൊരു മണം വരുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം രണ്ട് കപ്പ് സേമിയ എടുത്തപ്പോൾ രണ്ടര കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് ഇനി ഇത് തളിക്കട്ടെ ഈ സമയത്ത് കൂടുതൽ ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇതേ തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് ഈ സേമിയ ഇട്ടുകൊടുക്കാം ഇനി സേമിയ നല്ലതുപോലെ വേവിച്ചെടുക്കാം ഇളക്കി കൊടുക്കാൻ മറക്കരുത് ഇടയ്ക്ക് ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതേ ഏകദേശം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഒന്നും കൂടി ഒന്ന് റെഡി ആവാനുണ്ട് ഒരു രണ്ട് മിനിറ്റ് കൂടി കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ചൂടാറി കഴിയുമ്പോൾ എല്ലാം വിട്ട് വിട്ട് വന്നോളും അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് മല്ലി ഇല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് പതിയെ മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് കൂടി തന്നെ സെർവ് ചെയ്യാം ഈ ഒരു രീതിയിൽ സേമി ഉപ്പ് തയ്യാറാക്കുമ്പോൾ കഴിക്കുമ്പോൾ നമുക്കൊരു ബിരിയാണീൻ്റെ ടേസ്റ്റാണ് വരിക അപ്പോൾ സാധാരണ നമ്മുടെ ഒരു ട്രഡീഷണൽ ഒരു രുചി നിന്ന് വ്യത്യാസമായിട്ട് തക്കാളി മസാലയൊക്കെ ചേർത്താണ് ഇതുണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ വ്യത്യസ്തമായ രുചി ഇഷ്ടമാവുകയും ചെയ്തു അപ്പോൾ നിങ്ങളും ഇനി സേമിയ കിട്ടുമ്പോൾ ഉപ്പുമാവ് ഇതുപോലെ തയ്യാറാക്കി നോക്കുക എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ